mayatextraining.com എന്ന ഈ വെബ് പോർട്ടലിൽ അക്കൗണ്ടിംഗിന്റെ സൗജന്യ ഫ്രീ ട്രെയിനിങ് കോഴ്സ് ഉണ്ട്. അത് കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാവും. ജേണൽ എൻട്രീസ് എന്താണ്, അതുപോലെ തന്നെ ലെഡ്ജർ ക്രിയേഷൻ എങ്ങനെയാണ്, ടാലിയുടെ എങ്ങനെയാണ് ഷോർട്ട് കട്ട് കീ വരുന്നത്, പിന്നെ അത്യാവശ്യം നിയമ ക്ലാസ്സുകൾ എങ്ങനെയാണ്, പിന്നെ അതുകൂടാതെ നമുക്ക് ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ എങ്ങനെ കിട്ടും, ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ഈ ഫ്രീ കോഴ്സ് ഇവിടെ ബ്ലാക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തൊക്കെ ക്ലാസ്സിൽ വരുന്നുണ്ട് എന്നുള്ള അറിയാൻ പറ്റും. ആദ്യം തന്നെ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് കൂടുതൽ വിഷയങ്ങൾ അക്കൗണ്ട്സ് പഠിക്കണമെന്നുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് നിങ്ങളൊരു പക്ഷേ അക്കൗണ്ടന്റ് ആയിരിക്കാം, ടാലി പഠിച്ചിരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടാലി പഠിക്കുമ്പോൾ നമുക്ക് എന്ത് നോളേജ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നോളേജ് കുറവുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിലൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. 25 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടാലി ബേസ്ഡ് ആയിരിക്കാം, ഒന്ന് ജി എസ് ടി ബേസ്ഡ് ആയിരിക്കാം, ഒന്ന് പേറോൾ സംബന്ധിച്ചായിരിക്കാം, ഒന്ന് ESI പി എഫ് ഫയലിംഗ് സംബന്ധിച്ചായിരിക്കാം. അതേപോലെ തന്നെ നമുക്ക് അക്കൗണ്ട്സിന്റെ ബേസ് ഉണ്ടാകാം, അതേപോലെ ഇൻകം ടാക്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 25 ചോദ്യം ഉണ്ട്. ആ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടിക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മാർക്ക് കിട്ടും. അത് റോബോട്ടിക് ആയിട്ട് ഓട്ടോമാറ്റിക് ഇതിൽ മാർക്ക് വരും. ആ മാർക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ അതിന്റെ എത്ര ആൻസർ ഒക്കെ തെറ്റി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടുപിടിച്ച് ഏത് വിഷയത്തിലാണ് എനിക്ക് കുറവ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ടാലി നമ്മൾ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ടാലി ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്ലാസ്, പിന്നെ ബേസിക് കുറച്ച് അക്കൗണ്ടിങ്ങിന്റെ കീ ഒക്കെ എഴുതിയെടുക്കാനുള്ളതാണ്, നോട്ടൊക്കെ എഴുതിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ബേസ് ആയിട്ട് ടാലിയെ തരുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോഴ്സ് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിലോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഫുൾ കോഴ്സ് എടുക്കണമെങ്കിലോ ചില അക്കൗണ്ടിംഗ് ബേസ് ആയിട്ടുള്ള ഡിഗ്രി എന്തെങ്കിലും നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ചിലർക്ക് അക്കൗണ്ടിംഗ് ബേസ് ആയിട്ടുള്ള ഡിഗ്രി ഉണ്ടെങ്കിലും ഏജ്ഡ് ഓവർ ആയവർക്ക് ഒരുപക്ഷെ ഈ ചില ക്ലാസ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പുതിയ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഓൺലൈൻ സിസ്റ്റമൊക്കെ വന്നപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ അവർക്ക് പ്രാക്ടീസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കുറവാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ചിലർ BA പഠിച്ചു വെക്കണവരെല്ലാം അക്കൗണ്ട് ബേസ് അല്ലാത്ത ഡിഗ്രിയോ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ കോഴ്സ് മനസ്സിലാകുന്നുണ്ടോ, ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ ടാലി സംബന്ധമായത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ടെസ്റ്റ് പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഏത് ഫീൽഡ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റുമോ, ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടാവുമെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 25 ചോദ്യങ്ങളും അതുപോലെ തന്നെ ടെസ്റ്റ് പ്രോബ്ലം ഒക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ലീഗൽ ക്ലാസ് ഉണ്ട്. അക്കൗണ്ട്സ് എന്താണ്, ഇൻകം ടാക്സ് എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിയുടെ ഡയറക്ടർ പറയുന്ന ക്ലാസ്സുകളാണിത്. ഇത് എല്ലാവർക്കും ഫ്രീ ആണത്. പിന്നെ വാറ്റും GST തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഈ വാറ്റിന്റെ ഇൻപുട്ട് എടുക്കണത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഒരു കടക്കാരന് വാറ്റ് നഷ്ടമാണോ, ജനങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ പോകുന്നു, ടാക്സ് എമൗണ്ട് എങ്ങനെ കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് അടയ്ക്കണം, അടച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, അതുപോലെ തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ ആവശ്യം വേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, ഒരു വീട് വാടകയ്ക്ക് കൊടുത്താൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, വാടക എഗ്രിമെന്റ് എങ്ങനെയാണ്, എന്താണ് രജിസ്ട്രാർ നിയമങ്ങൾ, അങ്ങനെ ഓരോ കുറേ ക്ലാസ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് GST എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ്, അതായത് സാധാരണ ഒരു കടയിൽ വരുന്ന പ്രോബ്ലം. ഇപ്പോൾ ചിലരിപ്പോൾ നിലവിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അപ്പോൾ അവർക്ക് ചോദിക്കാൻ എനിക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. അപ്പോൾ ഒരു ചെറിയൊരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ ചെയ്യുന്നതാണ്, ടാലി കംപ്ലീറ്റഡ് ആണോ, നിങ്ങൾക്ക് അത് എയിമാണോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത്രയും നാൾ ചെയ്തതിൻ്റെ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിൻ്റെ നോട്ടുകളൊക്കെ മെയിലിലേക്ക് വരും. അങ്ങനെ ഒരു ക്ലാസ്സാണ് നമുക്ക് ഫ്രീ കോഴ്സ് എന്ന് പറയുന്നത്. ഫ്രീ കോഴ്സ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കൊന്ന് ഈ കോഴ്സ് നമുക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് അറിയാനും, പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ടും തരുന്നുണ്ട്. എങ്ങനെയാണ് അക്കൗണ്ട്സ് നിയമ ക്ലാസ്സുകൾ കുറച്ച് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നെ എക്സാമിലൂടെ തീരുമാനിക്കാം നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഈ ഫീൽഡിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി ഈ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഓൺലൈനിൽ എടുക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് തരുന്നത്. അതിന് ഇവിടെ ബൈനോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് നേരെ ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ കോഴ്സിലേക്ക് കയറിക്കോളൂ. ഓക്കെ.